ഹായ് ഫ്രണ്ട്സ്, ജെയ്സ് അക്വാട്ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്വേറിയം ഫിഷേഴ്സ് വളർത്തുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എത്രമാത്രം കെയർ ചെയ്താലും മീനുകൾ ചത്തുപോകുന്നു എന്നത്. പക്ഷേ ഇതിനുള്ള പ്രധാന കാരണവും നമ്മളിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 12 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി നിങ്ങൾക്ക് മീനുകളെ വളർത്തി നിരാശപ്പെടേണ്ടി വരികയില്ല. എല്ലാവരും ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഓവർ ഫീഡിംഗ് തന്നെയാണ്. മീനുകൾ കഴിക്കുമെന്ന് ഉറപ്പുള്ള അളവിൽ മാത്രം തീറ്റ ഇട്ട് കൊടുക്കുക. ഒത്തിരി ഫീഡ് ചെയ്യുകയാണെങ്കിൽ മീനുകൾ വയർ കമ്പിച്ച് ചത്തുപോകാനും അവശേഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ 2 ദിവസത്തിന് ശേഷം ഒരു വിഷപദാർത്ഥമായി രൂപം കൊള്ളാനും സാധ്യതയുണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്വേറിയം ടാങ്കിൻ്റെ വലുപ്പം അനുസരിച്ച് മാത്രം മീനുകളുടെ എണ്ണവും തീരുമാനിക്കുക. ചെറിയ ടാങ്കിൽ ഒത്തിരി മീനുകൾ ഇടുകയാണെങ്കിൽ വാട്ടർ പെട്ടെന്ന് തന്നെ കണ്ടാമിനേറ്റഡ് ആവാനും അഥവാ വെള്ളം പെട്ടെന്ന് അഴുക്കാവാനും വെള്ളത്തിലെ ഓക്സിജൻ ലെവൽ പെട്ടെന്ന് കുറയാനും എല്ലാ മീനുകൾക്കും കൃത്യമായ ഭക്ഷണം കിട്ടാതിരിക്കാനും അവ തമ്മിൽ ഫൈറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് ടാങ്കിലെ വെള്ളം മാറ്റുന്നതാണ്. അക്വേറിയം ടാങ്കിൽ വെള്ളം മാറ്റിയ ശേഷം 2 സ്പൂൺ ഉപ്പ് ഇടുന്നതും MR Blue 2 തുള്ളി ഒഴിക്കുന്നതും മീനുകളുടെ അണുബാധ കുറയ്ക്കാൻ നല്ലതാണ്. എല്ലാവരും ചെയ്യുന്ന 4ാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ അക്വേറിയം ടാങ്ക് തുറന്നു വയ്ക്കുന്നതാണ്. നെറ്റോ അക്വേറിയം മൂടിയോ ഉപയോഗിക്കുക. അല്ലാത്ത വിധം പൊടിയും അഴുക്കുകളും പല്ലിയുടെ കാഷ്ടവും വീഴാൻ സാധ്യതയുണ്ട്. 5ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ ഫിൽറ്റർ വേണ്ട മീനുകൾക്ക് ഓക്സിജൻ ഫിൽറ്റർ സംവിധാനം കൊടുക്കുക എന്നതാണ്. ഓക്സിജൻ ഫിൽറ്റർ വേണ്ട മീനുകൾക്ക് ലൈവ് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. രാത്രികാലങ്ങളിൽ പോലും ഓക്സിജൻ ഫിൽറ്റർ ഓഫാക്കി ഇടാൻ പാടുള്ളതല്ല. അത്തരം മീനുകൾ ഓക്സിജൻ ഫിൽറ്ററിൻ്റെ അഭാവത്തിൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്. 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അക്വേറിയം ടാങ്കിൽ ഭംഗിക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചെടികൾ മീനുകൾക്ക് അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ പരമാവധി പ്ലാസ്റ്റിക് ചെടികൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. 7ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം കമ്പനി ഫുഡുകൾ മാത്രം മീനുകൾക്ക് കൊടുക്കുക എന്നതാണ്. 8ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം TV സൈഡിൽ ഫിഷ് ടാങ്ക് വയ്ക്കരുത്. TVയിൽ നിന്നുള്ള സൗണ്ട് മീനുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 9ാമതായി നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം അറ്റാക്ക് ചെയ്യുന്ന മീനുകളെ ഒന്നിച്ചിടരുത് എന്നതാണ്. അവരെ സെപ്പറേറ്റ് ചെയ്യുക. 10ാമത്തെ കാര്യം വെയിലുള്ള സ്ഥലത്ത് അക്വേറിയം ടാങ്ക് വയ്ക്കാൻ പാടില്ല. പെട്ടെന്നുള്ള വെള്ളത്തിലെ ടെമ്പറേച്ചർ വ്യതിയാനം മീനുകളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. 11ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി കിണറിലെ വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. പൈപ്പ് വെള്ളം മീനുകളെ വളർത്താൻ അനുയോജ്യമല്ല. 12ാമത്തെ കാര്യം നിങ്ങൾ എന്ത് മീനിനെയാണോ വളർത്തുന്നതിന് അതിന് എന്ത് കെയറിംഗ് വേണം, ഏത് തരത്തിലുള്ള ഭക്ഷണം കൊടുക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രം മീനുകളെ വളർത്താൻ തുടങ്ങുക എന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്ന 12 കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മീനുകൾ 100% ചത്തുപോകുകയില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. JS അക്വാട്ടിപ്സിൻ്റെ പുതിയ വീഡിയോകളുമായി കൂടെ കൂടാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.